നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹ വാഗ്ദാനം നൽകി പട്ടികജാതിക്കാരിയായ പെൺകുട്ടിയെ പലപ്പോഴായി പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ആര്യനാട് കാളിയാർ മനം വീട്ടിൽ അനന്തുവാണ് കിളിമാനൂർ പോലീസിന്റെ പിടിയിലായത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇരുവരും സുഹൃത്തുക്കളായിരുന്നുവെന്നും തുടർന്ന് പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം പ്രതി യുവതിയെ ബൈക്കിൽ കയറ്റി വർക്കല ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടി വനിതാ സെല്ലിൽ പരാതി നൽകിയതിനെ തുടർന്ന് പ്രതി ഒളിവിൽ പോവുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നുവരവെ പിടികൂടുകയുമായിരുന്നു. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ ഡിവൈഎസ്പി ജി ബിനുവിന്റെ നേതൃത്വത്തിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സനൂജ് എസ്, സബ് ഇൻസ്പെക്ടർ വിജിത് കെ നായർ എന്നിവർ ഉൾപ്പെട്ട സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പട്ടികജാതിക്കാരിയായ പെൺകുട്ടി ഷെൽട്ടർ ഹോമിലായിരുന്നു കഴിഞ്ഞു വന്നത്. കോളേജ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയോട് അനന്തു തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലായി. അതിനുശേഷം പെൺകുട്ടിയുമായി പ്രതി പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെന്നും വർക്കല ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ റിസോർട്ടുകളിൽ എത്തിച്ച് പീഡിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. പ്രണയം യഥാർത്ഥമാണെന്ന് വിശ്വസിച്ച പെൺകുട്ടി യുവാവിന്റെ സംസാരത്തിലും വാഗ്ദാനത്തിലും വീഴുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ അനന്ത് പല കാരണങ്ങളും പറഞ്ഞ് പെൺകുട്ടിയിൽ നിന്നും അകന്നുമാറി. പലതവണ അനന്തുവിനെ കാണാൻ ശ്രമിച്ചിട്ടും നടക്കാത്തതുകൊണ്ട് പെൺകുട്ടി വളരെയധികം വിഷമത്തിലായിരുന്നു. പെൺകുട്ടിയുടെ പെട്ടെന്നുള്ള മാറ്റം ശ്രദ്ധിച്ച ഷെൽട്ടർ ഹോമിലെ ജീവനക്കാർ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത്. ഇതിനു പിന്നാലെ ഷെൽട്ടർ ഹോം അധികൃതരുടെ പിന്തുണയോടെ പെൺകുട്ടി വനിതാ സെല്ലിൽ പരാതി നൽകി. പെൺകുട്ടി പരാതി നൽകിയ വിവരം അറിഞ്ഞ് അനന്തു ഒളിവിൽ പോയി. എന്നാൽ കൂടുതൽ അന്വേഷണത്തിനൊടുവിൽ പ്രതി പിടിയിലാവുകയായിരുന്നു. പെൺകുട്ടിയെ കൊണ്ടുപോയി അനന്തു പീഡനത്തിന് വിധേയമാക്കിയ വർക്കലയിലെ റിസോർട്ടിൽ അന്വേഷണത്തിനായി പോലീസ് എത്തി. പ്രതി പെൺകുട്ടിയെ കൂടാതെ മറ്റു ചില പെൺകുട്ടികളെയും ഇവിടെ കൊണ്ടുവന്ന് പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചു. റിസോർട്ടിലെ ജീവനക്കാർ തന്നെയാണ് പോലീസിനോട് ഇക്കാര്യം പറഞ്ഞത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി ജി ബിനുവിന്റെ നേതൃത്വത്തിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സനൂജ്, സബ് ഇൻസ്പെക്ടർ വിജിത് കെ നായർ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. അതേസമയം കാമുകന് സ്മാർട്ട് ഫോൺ വാങ്ങുന്നതിന് പണം കണ്ടെത്തുന്നതിനായി പ്ലസ് ടു വിദ്യാർത്ഥിനി വീട്ടമ്മയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് സ്വർണമാലയും കമ്മലും കവർന്നു. മൂവാറ്റുപുഴ സൌത്ത് പായിപ്ര കോളനിക്ക് സമീപം ജ്യോതിസ് വീട്ടിൽ ജലജയാണ് വിദ്യാർത്ഥിനി മോഷണ ശ്രമത്തിനിടെ ആക്രമിച്ചത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം. ജലജ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്താണ് പെൺകുട്ടി എത്തിയത്. തുടർന്ന് ജലജയുടെ തലയ്ക്ക് പിന്നിൽ ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു. പിന്നാലെ മാലയും കമ്മലും കവർന്ന് കടന്നു കളയുകയും ചെയ്തു. ഇതിനിടെ ജലജ നാട്ടുകാരോട് വിവരം പറഞ്ഞു. ഇവർ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി വിദ്യാർത്ഥിനിയെ ചോദ്യം ചെയ്തപ്പോൾ ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് കുറ്റം സമ്മതിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജലജയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.